ശാന്തൻപാറ പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടതി അലക്ഷ്യം നടത്തിയിട്ടില്ലെന്ന് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ്. കോടതി ഉത്തരവും റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോയും ഔദ്യോഗികമായി ലഭിച്ച ശേഷം ഒരു നിർമ്മാണ പ്രവൃത്തിയും നടത്തിയിട്ടില്ല. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കാനുള്ള നീക്കമാണിതെന്നും സി വി വർഗീസ് തൊടുപുഴയിൽ പറഞ്ഞു. അത് പിന്നെ കോടതി വിധി അംഗീകരിച്ചുകൊണ്ടല്ലേ നമുക്ക് പോകാൻ പറ്റും? ഏ ജുഡീഷ്യറിയുടെ വ്യവസ്ഥയും നിയമങ്ങളും അംഗീകരിക്കാതെ പോകാൻ പറ്റും? ഞങ്ങളെ പാർട്ടിയുടെ നിയമപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ. ആ ജുഡീഷ്യറി അംഗീകരിക്കണം, എച്ച് കുട്ടി അംഗീകരിക്കണം, അതിനീകരിക്കണം, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കണം. അതാ ഏതാ അത് ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, വളരെ കൃത്യമായി ഇതിൻ്റെ പിന്നിൽ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നത്തെ സങ്കീർണമാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ അതിൻ്റെ ഓരോ ദിവസത്തെ ടൈം ടേബിൾ വായിച്ചാലറിയാം. കഴിഞ്ഞ 8-ാം തീയതി നിയമസഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം അവിടെ ബാധ്യപ്പെടുന്നതാണ് തടസ്സവാദം ഉന്നയിച്ചപ്പോൾ മുതൽ ഇന്നലെ ഇപ്പം ഈ സമയം വരെ എടുത്താൽ ഇതിൻ്റെ കൃത്യമായ ടൈം ടേബിൾ മനസ്സിലാക്കിയ നമുക്കെല്ലാം മനസ്സിലാവും. ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ മനസ്സിലാവുക, ഇപ്പോൾ ഈ വിഷയം ഇങ്ങനെ വന്നതിൻ്റെ പിന്നിൽ ഞാൻ ഇത് പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ ഭൂവിനിയോഗ ചട്ട നിയമം ഭേദഗതി വരുന്നതോ കൂടി ഇവിടെ പരിസ്ഥിതിക്കാരുടെ കേസ് നഷ്ടപ്പെടും. ഇവിടുത്തെ ജില്ലയിലെ ജനങ്ങളെ ഇതിൻ്റെ മുൾപ്പനെ നടത്തിക്കൊണ്ട് പണം സമ്പാദിച്ചുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൊള്ള അവസാനിക്കും, മനസ്സിലായില്ലേ? കൊള്ള അവസാനിക്കും. ജനങ്ങൾക്ക് സ്വയമായി ഈ ഭൂവിനിയോഗ ചട്ട നിയമം വരുന്നതോ കൂടി അവർ ഉത്കണ്ഠയില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റും. ആ സാഹചര്യം വരുന്നതിന് വേണ്ടിയുള്ള പശ്ചാത്തലം ഒരുങ്ങിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ ജനാധിപത്യം പിന്തുണച്ചു അതിന് നേതൃത്വം നൽകുന്ന കക്ഷി എന്ന രൂപത്തിൽ ഞങ്ങൾ അന്വേഷണം പരിശോധന നടത്തി. അതിനൊരു സ്വീകാര്യത ഈ ജില്ലയിൽ ജനങ്ങൾ വരട്ടെ, ആ ജനങ്ങൾ തെളിയിക്കും. ആ ജനങ്ങൾക്ക് ഞങ്ങൾക്കൊരു സ്വീകാര്യത വർദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യും? അതിനെ തകർക്കാൻ വിവിധ മേഖലകളിലുള്ള ഗൂഢാലോചനയും ആലോചനയും പ്രപ്പാണ്ടേക്ക് ഉയർന്നു വരും. ആ ഉയർന്നു വരുന്നതിന് ഞങ്ങൾ അങ്ങനെ